എന്നെ ഒരിക്കലും വിചാരണ ചെയ്യാൻ ഇടയില്ല. നിങ്ങൾ അമ്പരന്ന് നോക്കണ്ട. ഞാൻ ആത്മഹത്യയൊന്നും ചെയ്യുമെന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങളൊരു ഡോക്ടറല്ലേ? ഇത് ചോദിച്ചിട്ട് ജെഫേഴ്സൺ തൻ്റെ മൂർച്ചയേറിയ കണ്ണുകൾ വാട്സന് നേരെ തിരിച്ചു. അതെ, വാട്സൺ മറുപടി നൽകി. എന്നാൽ നിങ്ങളുടെ കൈ ഇവിടെ വെച്ച് നോക്കൂ. പുഞ്ചിരിച്ചുകൊണ്ട് ചങ്ങലയിട്ട കൈ നെഞ്ചിനടുത്തോളം പൊക്കിക്കാണിച്ചിട്ട് അവൻ പറഞ്ഞു. വാട്സൺ അപ്രകാരം ചെയ്തു. ശക്തിയേറിയ യന്ത്രം ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ പഴകിയ എടുപ്പിനുണ്ടാകുന്ന മർമരം പോലെ അവൻ്റെ നെഞ്ച് വിറയ്ക്കുകയും മിടിക്കുകയും ചെയ്യുന്നതായി വാട്സന് മനസ്സിലായി. അവൻ്റെ നെഞ്ചിൽ നിന്നുള്ള നേരിയ ഞെരുങ്ങലും മൂളലും വാട്സൺ ശ്രദ്ധിച്ചു. എന്ത്, നിങ്ങൾക്ക് രക്തധമനി വിങ്ങുന്ന രോഗമോ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്, അയാൾ ക്ഷീണിതനായി പറഞ്ഞു. ഞാൻ കഴിഞ്ഞയാഴ്ച ഒരു ഡോക്ടറുടെ അടുത്ത് പോയിരുന്നു. വൈകാതെ തന്നെ അത് പൊട്ടാനിടയുണ്ടെന്ന് അയാൾ പറഞ്ഞു. കുറച്ചു കാലമായി ഇത് അധികമായി വരികയാണ്. കുറച്ചധികം കാലം സാൾട്ടിലേക്ക് പർവ്വതപ്രദേശത്ത് നല്ലപോലെ ആഹാരം കഴിക്കാതെ കഴിഞ്ഞു കൂടിയതുകൊണ്ടാവണം ഇത് സംഭവിച്ചത്. ഞാൻ എൻ്റെ ജോലി മുഴുവിപ്പിച്ചിരിക്കുന്നു. എൻ്റെ കഥ എത്ര വേഗം കഴിയുമെന്നോർത്ത് ഞാൻ അമ്പരപ്പെടുന്നില്ല. പക്ഷേ എൻ്റെ പ്രവൃത്തിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇവിടെ വിട്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു വെറും കഴുത്തറുപ്പനായി മാത്രം ലോകം എന്നെ കാണാതിരിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. അവൻ്റെ കഥ പറയാൻ അനുവദിക്കുമോ എന്ന കാര്യത്തെ സംബന്ധിച്ച് ഇൻസ്പെക്ടറും രണ്ട് കുറ്റാന്വേഷകരും ധൃതിയിൽ ഒരു കൂടിയാലോചന നടത്തി. ഡോക്ടർ, പെട്ടെന്ന് എന്തെങ്കിലും അപകട സാധ്യതയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തോബിയാസ് ചോദിച്ചു. തീർച്ചയായുമുണ്ട്, വാട്സൺ ഉത്തരം നൽകി. അങ്ങനെയാണെങ്കിൽ നീതിയുടെ താൽപ്പര്യം മുൻനിർത്തി നിങ്ങളുടെ മൊഴിയെടുക്കേണ്ടതുണ്ട്. അത് ഞങ്ങളുടെ കടമയാണ്, ഇൻസ്പെക്ടർ പറഞ്ഞു. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് രേഖപ്പെടുത്തുമെന്ന് വീണ്ടും ഞാൻ മുന്നറിയിപ്പ് തരുന്നു. നിങ്ങളുടെ അനുവാദത്തോടെ ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജെഫേഴ്സൺ അവിടെ ഇരുന്നു. എൻ്റെ രക്തധമനി വീക്കം എന്നെ എളുപ്പം തളർത്തുന്ന ഒരു രോഗമാണ്. അരമണിക്കൂർ മുമ്പ് നമ്മൾ തമ്മിലുണ്ടായ പിടിവലി കാര്യം കുറെ കൂടി വിഷമത്തിലാക്കി. വാസ്തവത്തിൽ ഞാൻ ശവക്കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കളവൊന്നും പറയില്ല. ഞാൻ പറയുന്ന ഓരോ വാക്കും സത്യമായിരിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് ജെഫേഴ്സൺ ഹോപ്പ് കസാരയിലേക്ക് ഒന്ന് ചാഞ്ഞിരുന്നു. എന്തൊക്കെയോ ഓർത്തെടുക്കാൻ പോവുകയാണ് താനെന്ന സൂചനയായാണ് ആ നീക്കത്തെ വാട്സൺ മനസ്സിലാക്കിയത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ സാധാരണ സംഭവങ്ങളാണ്, അവൻ വിവരിക്കാൻ തുടങ്ങി. അവന്മാരെ ഞാൻ എന്തുകൊണ്ടാണ് വെറുത്തതെന്ന് നിങ്ങൾക്കറിയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, അവൻ പറഞ്ഞു. അവർ രണ്ട് മനുഷ്യരുടെ മരണത്തിന് ഉത്തരവാദികളാണ്, ഒരച്ഛൻ്റെയും ഒരു മകളുടെയും. അവർക്ക് ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു. അവർ കുറ്റം ചെയ്തിട്ട് കാലം കുറെ കഴിഞ്ഞതിനാൽ ഒരു കോടതിയിൽ നിന്നും എനിക്കവരെ ശിക്ഷിപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല. അവരുടെ കുറ്റത്തെക്കുറിച്ച് എനിക്ക് നന്നായി അറിവുള്ളതിനാൽ ന്യായാധിപനും വിചാരണക്കാരനും വിധി നടപ്പാക്കുന്നവനും ഞാൻ തന്നെയാവുകയാണ് മികച്ചതെന്ന് എനിക്ക് തോന്നി. എൻ്റെ സ്ഥാനത്ത് ഒരു പക്ഷേ നിങ്ങളാണെങ്കിലും നിങ്ങളും ഇങ്ങനെയൊക്കെ മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പെൺകുട്ടി 20 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിവാഹം കഴിച്ചവളായിരുന്നു. അവിടുത്തെ സാഹചര്യത്തിൽ ആ ഡെബറെ വിവാഹം കഴിക്കാൻ അവൾ നിർബന്ധിതയായി. അങ്ങനെ അവളുടെ ഹൃദയം പൊട്ടി അവൾ മരിച്ചു. മരിച്ചപ്പോൾ അവളുടെ വിരലിൽ നിന്ന് ആ വിവാഹമോതിരം ഞാൻ ഊരിയെടുത്തു. അവൻ മരിക്കുമ്പോൾ അവൻ്റെ കൺമുന്നിൽ അതേ മോതിരം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ശപഥം ചെയ്തു. അവനെ ശിക്ഷിക്കാനിടയായ കുറ്റത്തെക്കുറിച്ചായിരിക്കണം അവൻ ഈ ലോകത്ത് വെച്ച് ചിന്തിക്കുന്നതിലെ അവസാനത്തെ ചിന്തയെന്ന് ഞാൻ തീരുമാനിച്ചു. അവനെയും അവൻ്റെ കൂട്ടാളിയെയും രണ്ട് വൻകരകളിൽ പിന്തുടർന്ന് പിടികൂടുന്നതുവരെയും ഞാനത് എന്നോടൊപ്പം കൊണ്ടു നടന്നു. എൻ്റെ പകയ്ക്ക് ശക്തി പകരാൻ ആ മോതിരത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അവരെന്നെ തളർത്താൻ ശ്രമിച്ചു, പക്ഷേ അവർക്കത് സാധിച്ചില്ല. നാളെ തന്നെ ഞാൻ മരിച്ചെങ്കിൽ ഈ ലോകത്ത് എനിക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യം ഏറ്റവും നന്നായി തന്നെ ചെയ്തു തീർത്തെന്ന ബോധത്തോടെ ഞാൻ കണ്ണുകളടയ്ക്കും. എൻ്റെ കൈകൾ കൊണ്ടുതന്നെ ഞാൻ അവരെ നശിപ്പിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു അഭിലാഷവുമില്ല. അവർ പണക്കാരും ഞാൻ പാവപ്പെട്ടവനുമായിരുന്നു. അതുകൊണ്ട് അവരെ പിന്തുടരുക എന്നത് എനിക്ക് വളരെ പ്രയാസമേറിയ കാര്യമായിരുന്നു. ഞാൻ ലണ്ടനിലെത്തിയപ്പോഴേക്കും എൻ്റെ കീശ മിക്കവാറും കാലിയായി. ജീവിക്കാൻ എന്തെങ്കിലും ജോലിയെടുത്തേ പറ്റുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. വണ്ടി ഓടിക്കലും കുതിര സവാരിയും എനിക്ക് നടത്തം പോലെ തന്നെ അനായാസ പ്രവൃത്തിയാണ്. അതിനാൽ ഞാനൊരു വണ്ടി ഉടമയോട് ജോലി ആവശ്യപ്പെട്ടു. ഉടനെ എനിക്ക് ജോലി കിട്ടി. ആഴ്ചയിൽ ഉടമയ്ക്ക് ഒരു സംഖ്യ കൊടുക്കണം. കൂടുതൽ കിട്ടുന്നതെല്ലാം എനിക്കുള്ളതായിരുന്നു.
പലപ്പോഴും മിച്ചമുണ്ടായിരുന്നില്ലെങ്കിലും എങ്ങനെയൊക്കെയോ ഞാൻ കഴിച്ചു കൂട്ടി. ഏറ്റവും പ്രയാസമായി തോന്നിയത് വഴി മനസ്സിലാക്കുക എന്നതാണ്. വളവും തിരിവുമുള്ള വഴികളിൽ ഏറ്റവും കുടുക്കു പിടിച്ചത് ഈ നഗരത്തിലാണുള്ളത്. ഒരു ഭൂപടമുണ്ടായിരുന്നതിനാൽ വളരെ പ്രധാനപ്പെട്ട ഹോട്ടലുകളും സ്റ്റേഷനുകളും കണ്ടുപിടിച്ച് മനസ്സിലാക്കിയെടുത്തപ്പോൾ ബാക്കിയെല്ലാം എളുപ്പമായി തീർന്നു. കുറച്ച് സമയമെടുത്തിരുന്നു ആ രണ്ട് മാന്യന്മാർ ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. ഞാൻ അന്വേഷിച്ചന്വേഷിച്ച് ഒടുക്കം അവരുടെ മുന്നിൽ ചെന്ന് ചാടുകയാണുണ്ടായത്. നദിയുടെ മറുകരയിൽ കമ്പർവെല്ലിൽ ഒരു താമസ സ്ഥലത്താണ് അവർ പാർത്തിരുന്നത്. അവരെ ഒരിക്കൽ കണ്ടെത്തിയപ്പോൾ അവർ എൻ്റെ വലയിലായി എന്നെനിക്ക് തീർച്ചയായി. ഞാൻ താടി വളർത്തിയിരുന്നതിനാൽ അവർക്കെന്നെ തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. എനിക്കൊരു സന്ദർഭം ലഭിക്കുന്നതുവരെ അവരെ സൂക്ഷിച്ച് പിന്തുടരേണ്ടത് ആവശ്യമായിരുന്നു. അവർ വീണ്ടും എന്നിൽ നിന്ന് രക്ഷപ്പെടരുതെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. അവർ അങ്ങനെ മുമ്പും എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. ലണ്ടനിൽ അവരെവിടെ പോകുന്നുവോ അവിടെയെല്ലാം അവരുടെ കാൽപ്പാടുകൾ ഞാൻ പിന്തുടർന്നു. ചിലപ്പോൾ വണ്ടിയിലും മറ്റ് ചിലപ്പോൾ കാൽനടയായും. അതിരാവിലെയോ അല്ലെങ്കിൽ രാത്രി വൈകിയോ മാത്രമേ എനിക്കെന്തെങ്കിലും സ്വന്തമായി സമ്പാദിക്കാൻ സമയമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്നെ ജോലിക്കെടുത്ത ആൾക്ക് കൃത്യമായി എന്തെങ്കിലും കൊടുക്കാൻ കഴിയാതെ വന്നു. എങ്കിലും എനിക്ക് വേണ്ട ആളുകളുടെ മേൽ കൈവയ്ക്കാൻ കഴിയുമല്ലോ എന്നോർത്ത് ഞാനതെല്ലാം നിസ്സാരമാക്കി തള്ളി. അവരാകട്ടെ വളരെ കൗശലക്കാരായിരുന്നു. പിന്തുടരപ്പെടാൻ ഇടയുണ്ടെന്ന് അവർ കരുതിയിരിക്കണം. കാരണം അവർ രാത്രിയിൽ തനിച്ച് പുറത്തെവിടെയും പോകാറില്ലായിരുന്നു. രണ്ടാഴ്ച തുടർച്ചയായി അവരുടെ പിന്നാലെ പോയിട്ടും അവർ വെവ്വേറെ പോകുന്നത് കണ്ടില്ല. അവരെ ഞാൻ രാവും പകലും കാത്തുനിന്നു. ഒരു സന്ദർഭവും കിട്ടിയില്ല. പക്ഷേ ഞാൻ നിരാശനായില്ല. കാരണം അവരുടെ അന്ത്യമടുത്തെന്ന് എൻ്റെ അന്തരംഗത്തിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആകെ എനിക്കുണ്ടായിരുന്ന ഭയം എൻ്റെ നെഞ്ചിന് താഴെ ഇത് പൊട്ടിത്തെറിച്ച് എനിക്ക് പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിക്കാതെ വരുമോ എന്ന് മാത്രമായിരുന്നു. ഒടുവിൽ ഒരു വൈകുന്നേരം അവർ താമസിച്ചു വന്നിരുന്ന ടോർബേ ടെറസ് എന്ന സ്ഥലത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കെ അവരുടെ വാതിൽക്കൽ ഒരു കുതിരവണ്ടി നിൽക്കുന്നത് ഞാൻ കണ്ടു. അതിലെന്തോ സാധനം എടുത്തു കൊണ്ടുവച്ച് അല്പം കഴിഞ്ഞപ്പോൾ ഡബ്ബറും സ്റ്റാഞ്ചേഴ്സിനും പിറകെ വന്ന് വണ്ടിയിൽ കയറി. ഞാൻ അവരുടെ പിന്നാലെ എൻ്റെ കുതിരകളെ പായിച്ചു. എനിക്കാകെ വെപ്രാളം തോന്നി. കാരണം അവർ തങ്ങളുടെ താമസ സ്ഥലം മാറാൻ പോവുകയാണെന്ന് ഞാൻ ഭയന്നു. ഹ്യൂസ്റ്റൺ സ്റ്റേഷനിൽ അവർ ഇറങ്ങി. എൻ്റെ കുതിരയെ നോക്കാൻ ഒരു പയ്യനെ ഏൽപ്പിച്ചിട്ട് ഞാനും അവരെ പ്ലാറ്റ്ഫോമിൽ പിന്തുടർന്നു. ലിവർപൂളിലേക്കുള്ള വണ്ടിയെക്കുറിച്ചാണ് അവർ അന്വേഷിച്ചത്. ഒന്നപ്പോൾ പോയതേയുള്ളൂവെന്നും ഏതാനും മണിക്കൂർ കഴിയാതെ വേറെ വണ്ടിയില്ലെന്നും ഗാർഡ് മറുപടി നൽകി. സ്റ്റാഞ്ചേഴ്സൺ അത് കേട്ട് ഒരല്പം പരുങ്ങിയെങ്കിലും ഡബ്ബർ സന്തോഷിക്കുന്നതുപോലെ തോന്നി. ആ തിരക്കിൽ ഞാൻ അവരുടെ വളരെ അടുത്ത് ചെന്ന് നിന്നതിനാൽ അവർ പറയുന്നതെല്ലാം എനിക്ക് നല്ലവണ്ണം കേൾക്കാൻ കഴിഞ്ഞു. ഒരു സ്വന്തം കാര്യം ചെയ്തു തീർക്കാനുണ്ടെന്നും മറ്റേയാൾ അവിടെ കാത്തു നിൽക്കാമെങ്കിൽ താൻ വേഗത്തിൽ തിരിച്ചു വരാമെന്നും ഡബ്ബർ പറഞ്ഞു. അപ്പോൾ സ്റ്റാഞ്ചേഴ്സൺ ഒന്ന് ഭയന്നത് പോലെ തോന്നി. തങ്ങൾ രണ്ടുപേരും ഏത് പരിതസ്ഥിതിയിലും ഒന്നിച്ചു നിൽക്കുമെന്ന പ്രതിജ്ഞയെടുത്ത കാര്യം അയാൾ ഓർമ്മപ്പെടുത്തി. അല്പം കുഴഞ്ഞ പ്രശ്നമാണെന്നും താൻ ഒറ്റയ്ക്ക് പോയേ തീരുമെന്നും ഡബ്ബർ വാശി പിടിച്ചു. അതിന് സ്റ്റാഞ്ചേഴ്സൺ പറഞ്ഞതെന്താണെന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തൻ്റെ വെറുമൊരു പണിക്കാരൻ മാത്രമാണ് നീയെന്ന് പറഞ്ഞതും ഞാൻ കേട്ടു. അപ്പോൾ തൻ്റെ പരിശ്രമം വ്യതാവിലാണെന്ന് കണ്ട സ്റ്റാഞ്ചേഴ്സൺ അതിൽ നിന്നും പിൻവലിഞ്ഞു. ഒടുവിലത്തെ വണ്ടി കിട്ടാതെ വന്നെങ്കിൽ ഹാളിഡേയുടെ പ്രൈവറ്റ് ഹോട്ടലിൽ തന്നോടൊപ്പം വന്നു ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിനുത്തരമായി താൻ 11 മണിക്ക് മുമ്പായി പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുമെന്ന് ഡബ്ബർ പറഞ്ഞു. എന്നിട്ട് സ്റ്റേഷനിൽ നിന്നും പുറത്തു കടന്നു. ഞാൻ വളരെ കാലമായി കാത്തുനിന്ന മുഹൂർത്തം ഒടുവിൽ സമാഗതമായി. ശത്രുക്കൾ എൻ്റെ പിടിയിലകപ്പെട്ടിരിക്കുന്നു. ഒന്നിച്ചായാൽ അവർക്ക് അന്യോന്യം രക്ഷപ്പെടുത്താം. പക്ഷേ ഒറ്റയ്ക്കായാൽ അവർക്ക് ജീവിക്കണമെങ്കിൽ എൻ്റെ ദയാദാക്ഷിണ്യം തന്നെ വേണ്ടിവരും. പെട്ടെന്നെന്തെങ്കിലും ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. എൻ്റെ പദ്ധതിയെല്ലാം മുൻകൂട്ടി ശരിയാക്കി വെച്ചതായിരുന്നു. അതുകൊണ്ട് എനിക്ക് വെപ്രാളമൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ കടന്നാക്രമിക്കുന്നത് ആരാണെന്നും താൻ രക്ഷപ്പെടുന്നത് എന്തിനാണെന്നും മനസ്സിലാക്കാൻ മോഹിച്ചവന് അവസരം നൽകാതെ പ്രതികാരം ചെയ്തതുകൊണ്ട് മാത്രം എനിക്ക് തൃപ്തിയാവില്ല. എന്നോട് തെറ്റ് ചെയ്തവനെ, അവൻ ചെയ്ത പാപം അവനെ തിരഞ്ഞു പിടിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സന്ദർഭമുണ്ടാക്കുന്ന തരത്തിലായിരുന്നു എൻ്റെ പദ്ധതി ആവിഷ്കരിച്ചത്. ബ്രിസ്റ്റൺ റോഡിലെ ഏതോ വീട് നോക്കി നടന്ന ഒരു മാന്യൻ അതിലൊന്നിൻ്റെ താക്കോല് എൻ്റെ വണ്ടിക്കകത്ത് കളഞ്ഞു പോവാൻ ഇടയായിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ അയാൾ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് മടക്കി കൊടുത്തു. പക്ഷേ അതിനിടയിൽ ഞാൻ അതുപോലുള്ള വേറൊന്ന് ഉണ്ടാക്കി വെച്ചിരുന്നു.
പിന്നീട് ഉപകരിക്കുമെന്ന് കരുതി ചെയ്തതാണ്. അതേതായാലും നന്നായി. അതിന് കാരണം ഈ മഹാനഗരത്തിൽ അലട്ടലില്ലാത്ത ഒരിടം എൻ്റെ കയ്യിലുണ്ടായി എന്നതായിരുന്നു. ഡെബ്രെ ആ വീട്ടിലേക്ക് എങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുപോവുക എന്നതായിരുന്നു എൻ്റെ അടുത്ത പ്രശ്നം. അവൻ തെരുവിലൂടെ നടന്ന ശേഷം ഒന്ന് രണ്ട് മദ്യഷാപ്പുകളിൽ കയറി ഒടുവിലത്തേതിൽ അരമണിക്കൂറോളം തങ്ങി. പുറത്തു വന്നപ്പോൾ അവൻ ആടിക്കുഴഞ്ഞ് നടക്കുവാൻ തുടങ്ങി. ലഹരി തലയ്ക്ക് പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. മുമ്പിൽ തന്നെ ഒരു കുതിരവണ്ടി കണ്ടിരുന്നു. ഞാൻ തൊട്ടു പിന്നാലെ സഞ്ചരിച്ചു. എൻ്റെ വണ്ടി അവൻ സഞ്ചരിച്ച വണ്ടിയിൽ നിന്ന് ഒരു വാരമാത്രം അകലം വിട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വാർട്ടർലൂ പാലം കടന്ന ശേഷം തെരുവിലൂടെ നാഴികകളോളം സഞ്ചരിച്ചു. ഒടുവിൽ അവൻ കയറിയ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അവിടെ തിരിച്ചു വന്നത് എന്തുദ്ദേശത്തിലാണെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല. എങ്കിലും ആ ഗൃഹത്തിൽ നിന്നും 100 വാരയോളം മുന്നോട്ടു പോയി എൻ്റെ കുതിരകളുടെ കടിഞ്ഞാൻ വലിച്ചു നിർത്തി. അവനവിടെ കയറിയപ്പോൾ അവൻ വന്ന വണ്ടി അവിടെ നിന്നും പോയി. അവനവിടെ വന്ന് കയറിയപ്പോൾ അവൻ വന്ന വണ്ടി അവിടെ നിന്നും പോയി. ദയവ് ചെയ്ത് എനിക്കൊരു ഗ്ലാസ് വെള്ളം തരൂ. സംസാരം കൊണ്ട് എൻ്റെ നാവ് വരണ്ടു പോകുന്നു. ഞാൻ ഗ്ലാസ് നൽകി. അവൻ വെള്ളം കുടിച്ചു. അത് നന്നായി. അവൻ മറുപടി പറഞ്ഞു, ശരി, ഞാൻ 30 മിനിറ്റിലധികം അവിടെ കാത്തു നിന്നു. അപ്പോൾ വീടിനുള്ളിൽ നിന്നും ആളുകൾ തമ്മിലുള്ള തല്ലുകൂടുന്നത് പോലെയുള്ള ശബ്ദം പുറത്തു കേട്ടു. അടുത്ത നിമിഷം തന്നെ വാതിൽ മലർക്കെ തുറന്ന് 2 പേർ പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. അതിൽ ഒരാൾ ഡെബ്ബറും മറ്റേയാൾ ഞാൻ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനുമാണ്. അവൻ ഡെബ്ബറെ കഴുത്തിന് പിടിച്ചിരുന്നു. കോണിപ്പടിയുടെ മുകളിലെത്തിയപ്പോൾ അവൻ ഡെബ്ബറെ പിടിച്ചു തള്ളുകയും പിന്നെ ഒരു ചവിട്ട് വെച്ച് കൊടുക്കുകയും ചെയ്തു. അത് ഡെബ്ബറെ റോഡിൻ്റെ നടുവിലെത്തിച്ചു. എടാ പട്ടി, അവൻ വടി വീശിക്കൊണ്ട് അലറുന്നത് ഞാൻ കേട്ടു. നിഷ്കളങ്കയായ പെൺകുട്ടിയെ അപമാനിച്ച നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കൂ. പക്ഷേ ആ വഷളൻ കഴിയുന്നത്ര വേഗത്തിൽ ഓടിപ്പോയി. ഇല്ലെങ്കിൽ അവൻ വടി കൊണ്ടടിച്ച് അവനെ ശരിപ്പെടുത്തുമായിരുന്നു. എനിക്കൊരു പക്ഷേ അവനെ കിട്ടില്ലേ എന്ന് പോലും ഞാൻ കരുതിപ്പോയി. വളവിലോളം ഓടിവന്ന അവൻ എൻ്റെ വണ്ടി കണ്ടപ്പോൾ ഉടനെ തന്നെ വിളിച്ച് അതിൽ ചാടിക്കയറി. എന്നെ ഹാളിഡേയുടെ പ്രൈവറ്റ് ഹോട്ടലിൽ കൊണ്ടുവിടൂ എന്നവൻ പറഞ്ഞു. അവനെ എൻ്റെ വണ്ടിക്കകത്ത് ശരിക്കും കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷാധിക്യം മൂലം മിടിച്ചു തുടങ്ങി. എൻ്റെ രക്തനാളങ്ങളുടെ വീക്കം ഒടുവിലത്തെ നിമിഷത്തിൽ പൊട്ടിത്തെറിക്കുമോ എന്നുവരെ ഞാൻ ഭയന്നു. ഈ അവസരത്തിൽ എന്തു ചെയ്യുന്നതാണ് നല്ലതെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ മെല്ലെ ഓടിച്ചുപോയി. നാട്ടിൻപുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി അന്ത്യ കൂടിക്കാഴ്ച നടത്താമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ചു വരുമ്പോഴേക്കും അവൻ തന്നെ എനിക്ക് വേണ്ടി പ്രശ്നം പരിഹരിച്ചു തന്നു. മദ്യപിക്കാനുള്ള ആഗ്രഹം അവനെ വീണ്ടും പിടികൂടിയിരുന്നു. ഒരു മദ്യവിൽപ്പന ശാലയ്ക്ക് മുൻപിൽ നിർത്താൻ അവൻ ആവശ്യപ്പെട്ടു. എന്നോട് കാത്തു നിൽക്കാൻ പറഞ്ഞ ശേഷം അവൻ അതിനകത്ത് കയറി അവിടെ കടയടയ്ക്കുന്നതുവരെ കഴിച്ചു കൂട്ടി. പുറത്തു കടന്നപ്പോൾ അവന് ലക്ക് തെറ്റിയിരുന്നു. കാര്യം എൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് എനിക്ക് മനസ്സിലായി. അവനെ നിർദ്ദയം ചതിച്ചു കൊല്ലാനാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതൊരു ക്രൂരമായ നീതി പുലർത്തൽ മാത്രമേ ആവുകയുള്ളൂ. എനിക്കങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ വേണമെങ്കിൽ അവന് ഒരവസരം നൽകാമെന്ന് ഞാൻ മുമ്പ് തീരുമാനിച്ചിരുന്നു. എൻ്റെ സഞ്ചാര ജീവിതത്തിനിടയിൽ അമേരിക്കയിൽ ഒരിക്കൽ ഞാൻ യോർക്ക് കോളേജിലെ പരീക്ഷണശാലയിലെ സൂക്ഷിപ്പുകാരനും തൂപ്പുകാരനുമായി ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം പ്രൊഫസർ വിഷവസ്തുക്കളെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ക്ഷാരങ്ങൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതും തെക്കേ അമേരിക്കയിലെ വിഷച്ചെടിയിൽ നിന്ന് വാറ്റിയെടുക്കുന്നതുമായ ചിലതൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു. അത് ശേഖരിച്ചു വെച്ച സ്ഥലം ഞാൻ നോക്കി മനസ്സിലാക്കി. അവരെല്ലാം പോയപ്പോൾ അതിൽ നിന്നും അല്പം ഞാൻ എടുത്തു. എനിക്ക് മരുന്ന് കൂട്ടാൻ നല്ല പോലെ അറിയാം. അതിനാൽ ആ ക്ഷാരമെടുത്ത് അലിഞ്ഞു ചേരുന്ന ഗുളികകൾ ഞാൻ ഉണ്ടാക്കി. അവയോരോന്നും വിഷമില്ലാത്ത അതേ രൂപത്തിലുള്ള ഗുളികകളോടൊപ്പം ഒരേ പാത്രത്തിൽ വെച്ചു. സന്ദർഭം കിട്ടിയാൽ മാന്യന്മാരായ എൻ്റെ ശത്രുക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ പെട്ടിയിൽ നിന്നും ഓരോ ഗുളികകൾ കൊടുക്കാമെന്നും ഞാൻ മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നു. അത് തികച്ചും മാരകവും തോക്കുകൊണ്ട് വെടിവെക്കുമ്പോഴുണ്ടാകുന്ന ഒച്ചപ്പാട് ഒഴിവാക്കാൻ പറ്റിയതുമായിരുന്നു. അന്നു മുതൽ എൻ്റെ കൈവശം ആ ഗുളികകൾ സദാസമയം കൊണ്ടു നടന്നിരുന്നു. അത് ഉപയോഗപ്പെടുത്തേണ്ട സമയവും ആസന്നമായെന്ന് എനിക്ക് തീർച്ചയായി. സമയം 1 മണിയോടടുത്തിരിക്കണം. തോരാത്ത മഴ പെയ്യുകയും അതിശക്തമായ കാറ്റ് വീശിയടിക്കുകയും ചെയ്യുന്ന ഒരു നശിച്ച ഇരുളടഞ്ഞ രാത്രിയായിരുന്നു അത്. പുറത്ത് എത്രമാത്രം മോശമായിരുന്നുവെന്നോ.
അത്രമാത്രം സന്തുഷ്ടനായിരുന്നു എൻ്റെ മനസ്സ്. നിങ്ങളാരെങ്കിലും ഇതുപോലെ നീണ്ട 20 കൊല്ലം ആഗ്രഹിക്കുകയും കാത്തിരിക്കുകയും ചെയ്ത ശേഷം പെട്ടെന്ന് ആ സന്ദർഭം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായി കണ്ടിരുന്നെങ്കിൽ എനിക്കുണ്ടായ പോലെയുള്ള വികാരം നിങ്ങൾക്ക് മനസ്സിലായേനെ. ഈ മുറിയിൽ പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ കാണുന്നത് പോലെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വയസ്സൻ ജോൺ ഫെറിയറേയും മനോഹരരാംഗിയായ എൻ്റെ ലൂസിയെയും ഞാൻ കണ്ടു. ഇരുട്ടിൽ നിന്നും എന്നെ നോക്കി അവർ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ബ്രിസ്റ്റൺ റോഡിലെ വീടിനടുത്ത് വണ്ടി നിർത്തുന്നതുവരെ അവരെൻ്റെ കൺമുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെയെങ്ങും ഒരു മനുഷ്യനെയും കണ്ടില്ല. മഴത്തുള്ളി ഇറ്റിറ്റ് വീഴുന്ന ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനും ഉണ്ടായിരുന്നില്ല. കിളിവാതിലിലൂടെ നോക്കിയപ്പോൾ ഡബ്ബർ മദ്യലഹരിയിലകപ്പെട്ട് ചുരുണ്ടുകൂടി കിടക്കുന്നതായാണ് കണ്ടത്. ഞാൻ അവൻ്റെ കൈ പിടിച്ചു കുലുക്കി ഇറങ്ങാൻ സമയമായി എന്ന് പറഞ്ഞു. ശരി വണ്ടിക്കാര എന്നവൻ പറഞ്ഞ് താൻ പറഞ്ഞ ഹോട്ടലിലാണ് എത്തിയതെന്ന് ധരിച്ചു കാണണം. ഒന്നും പറയാതെ അവൻ പുറത്തിറങ്ങി പിന്നാലെ പൂന്തോട്ടത്തിലേക്ക് വന്നു. താങ്ങിപ്പിടിക്കാനായി അവൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാനും നടന്നു. കാരണം അവനിപ്പോഴും നല്ല ലഹരിയിലാണ്. വാതിലിനടുത്ത് എത്തിയപ്പോൾ ഞാനത് തുറന്ന് മുൻവശത്തെ മുറിയിലേക്ക് അവനെ കൊണ്ടുപോയി. ഞാൻ സത്യം ചെയ്തു പറയാം, വഴിയിലുടനീളം ഞങ്ങളുടെ മുന്നിൽ ആ അച്ഛനും മകളും നടന്നിരുന്നു. ഇവിടെ നരകം പോലെ ഇരുട്ടാണല്ലോ, നിലത്ത് അമർത്തി ചുവട്ടി അവൻ പറഞ്ഞു. നമുക്ക് ഉടനെ വെളിച്ചമുണ്ടാക്കാം. ഒരു തീപ്പെട്ടി ഉരച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരി ഞാൻ കത്തിച്ചു. അവൻ്റെ നേർക്ക് വെളിച്ചം തിരിച്ച് എൻ്റെ മുഖത്തേക്ക് പ്രകാശം ആവത്തക്ക വിധം പിടിച്ചിട്ട് ചോദിച്ചു, ഞാനാരാണെന്ന് മനസ്സിലായോ? അവൻ സംശയത്തോടെ ലഹരി ബാധിച്ച കണ്ണുകൾ കൊണ്ട് ഒരു നിമിഷം എന്നെ നോക്കിയപ്പോൾ അതിൽ ഭയം ഉടലെടുക്കുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞു. അവൻ്റെ അവയവങ്ങളെല്ലാം കോച്ചി വലിഞ്ഞു. അതിൽ നിന്നും അവനെന്നെ തിരിച്ചറിഞ്ഞുവെന്ന് എനിക്ക് പിടികിട്ടി. അവൻ പേടിച്ചിരണ്ട മുഖത്തോടെ പിന്നോക്കം നീങ്ങി. അവൻ്റെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. പ്രതികാരം വീട്ടൽ മധുരിക്കുന്നതാണെന്ന് എനിക്കപ്പോഴേ തോന്നിയിരുന്നു. അപ്പോഴുണ്ടായ പോലെ ഒരു ആത്മാനന്ദം അതിനു മുമ്പ് ഒരിക്കലും എനിക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. നായെ, ഞാൻ വിളിച്ചു, ഞാൻ നിന്നെ സാൾട്ട് ലേക്ക് സിറ്റിയിൽ നിന്നും സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് വരെ വേട്ടയാടി. പക്ഷേ നീ അപ്പോഴെല്ലാം ഒഴിഞ്ഞു മാറി. നിന്റെ യാത്ര ഇപ്പോഴിതാ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഒന്നുകിൽ നീയോ അല്ലെങ്കിൽ ഞാനോ നാളത്തെ സൂര്യോദയം കാണില്ല. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവൻ കൂടുതൽ അകലെ ചുരുണ്ടുകൂടി. എനിക്ക് ഭ്രാന്താണെന്ന് അവൻ ധരിച്ചതായി അവൻ്റെ മുഖഭാവം വിളിച്ചു പറഞ്ഞു. അല്പനേരം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ മൂക്കിലൂടെ ചോര പുറത്തു പോയില്ലെങ്കിൽ എനിക്ക് മോഹാലസ്യം സംഭവിക്കുമെന്ന് തോന്നി. ലൂസിഫെയറെക്കുറിച്ച് നീ ഇപ്പോൾ എന്തു വിചാരിക്കുന്നു? വാതിൽ പൂട്ടിയ ശേഷം താക്കോൽ അവൻ്റെ മുഖത്തിനടുത്ത് വീശിക്കാട്ടി ഞാൻ ആക്രോശിച്ചു. ശിക്ഷ വരുന്നത് വളരെ വൈകിയിട്ടാണ്, എങ്കിലും ഒടുവിൽ അത് നിന്നെ കടന്നു പിടിച്ചിരിക്കുന്നു. ഞാനങ്ങനെ പറഞ്ഞപ്പോൾ ഭയം കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ ജീവന് വേണ്ടി യാചിക്കുകയായിരുന്നു. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് അവന് നന്നായി അറിയാം. അങ്ങനെ അവനെക്കൊണ്ട് യാചിപ്പിക്കുന്നത് എനിക്ക് കൂടുതൽ നന്നായി തോന്നി. എന്നെ കൊല്ലാനാണോ ഭാവം? അവൻ വിങ്ങി വിങ്ങി പറഞ്ഞു. ഇവിടെ കൊലപാതകമില്ല, ഞാൻ മറുപടി നൽകി. ഒരു ഭ്രാന്തൻ നായയെ കൊല്ലുമെന്ന് ആരാണ് കരുതുക? എൻ്റെ പാവപ്പെട്ട പ്രേമഭാചനത്തിൻ്റെ അച്ഛനെ കശാപ്പു ചെയ്ത ശേഷം അവളെ നിന്റെ ശപിക്കപ്പെട്ടതും ലജ്ജാവഹവുമായ അന്തപുരത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോൾ അവളോട് നീ വല്ല ദയയും കാണിച്ചിരുന്നു. അവളുടെ അച്ഛനെ ഞാനല്ല കൊന്നത്, പക്ഷേ നീയാണ് അവളുടെ നിഷ്കളങ്ക ഹൃദയത്തെ തകർത്തത്. വിഷഗുളികകൾ സൂക്ഷിച്ചിരുന്ന ഡെപ്പി അവൻ്റെ മുന്നിൽ കാണിച്ചിട്ട് ഞാൻ ആക്രോശിച്ചു. ഉന്നതങ്ങളിലുള്ള ദൈവം നമ്മൾക്കിടയിൽ വിധികർത്താവായിരിക്കട്ടെ. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നെടുത്ത് നീ കഴിക്കണം. ഒന്നിൽ മരണവും മറ്റേതിൽ ജീവിതവുമാണ് അടങ്ങിയിട്ടുള്ളത്. നീ എടുത്തതിൻ്റെ ബാക്കി ഞാനും തിന്നും. ഭൂമിയിൽ നീതിയുണ്ടോ അതല്ല നമ്മളെല്ലാം വെറും ഭാഗ്യം കൊണ്ടു മാത്രം കഴിയുന്നവരാണോ എന്ന് നമുക്കിപ്പോൾ അറിയാം. വാവിട്ട് കരഞ്ഞും ദയ കാണിക്കാൻ കേണപേക്ഷിച്ചും അവൻ ഭയം കൊണ്ട് ചൂളി പിന്നോട്ട് നീങ്ങി. എന്നാൽ ഞാൻ എൻ്റെ കത്തിയൂരി. ഞാൻ പറയുന്നതനുസരിക്കുന്നതുവരെ അവൻ്റെ തൊണ്ടയ്ക്ക് നേരെ പിടിച്ചു. അതിനുശേഷം ഞാൻ മറ്റേ ഗുളിക സ്വയം വിഴുങ്ങി.
എന്നിട്ടും ഞങ്ങളിരുവരും ഒരു മിനിറ്റോളം ആരാണ് ജീവിക്കുന്നത് ആരാണ് മരിക്കുന്നത് എന്ന് കാണാൻ മുഖത്തോട് മുഖം നോക്കി. അവൻ്റെ ശരീരത്തിനകത്ത് വിഷം കടന്നതിൻ്റെ ആദ്യ സൂചന അനുഭവപ്പെട്ടപ്പോൾ അവൻ്റെ മുഖത്തെ ആ നോട്ടം എനിക്ക് മറക്കാനാവുമോ? അത് കണ്ടപ്പോൾ ഞാൻ പൊട്ടിച്ചിരിച്ചു. ലൂസിയുടെ വിവാഹമോതിരം അവൻ്റെ കണ്ണിന് മുന്നിൽ പിടിച്ചു. അതൊരു നിമിഷമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ഷാരത്തിൻ്റെ പ്രവർത്തനം അത്രയും വേഗത്തിലായിരുന്നു. വേദന കൊണ്ട് അവൻ്റെ ശരീരാവയവങ്ങൾ വലിഞ്ഞു മുറുകി. അവൻ കൈകൾ മലർത്തി പിറകോട്ട് വെച്ച് നടന്ന ശേഷം ദയനീയമായ ഒരു കരച്ചിലോടെ നിലത്ത് മലർന്നടിച്ചു വീണു. കാലുകൊണ്ട് ഞാൻ അവനെ തട്ടിമറിച്ചിട്ടു. എന്നിട്ട് എൻ്റെ കൈ അവൻ്റെ നെഞ്ചിനകത്ത് വെച്ച് നോക്കി. അനക്കമൊന്നുമില്ല, അവൻ മരിച്ചിരിക്കുന്നു. എൻ്റെ മൂക്കിൽ നിന്ന് രക്തം വാർന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. ആ ചോര കൊണ്ട് ചുമരിൽ എന്തോ കുത്തിക്കുറിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ പോലീസിൻ്റെ ശ്രദ്ധ മറ്റൊരു വഴിക്ക് തിരിക്കാനുള്ള ദുർബുദ്ധിയായിരിക്കാം. ആ സമയം ഞാൻ സന്തുഷ്ടനും ഉന്മേഷവാനുമായിരുന്നു. റേച്ചെന്ന് ശവശരീരത്തിനടുത്ത് കുറിക്കപ്പെട്ട തരത്തിൽ ഒരു ജർമ്മൻകാരൻ മരിച്ചത് ന്യൂയോർക്കിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു. രഹസ്യ സംഘടനകളിൽ എന്തോ ഒന്ന് ചെയ്യുന്നതായിരിക്കാമെന്നാണ് അക്കാലത്ത് പത്രങ്ങളിൽ വാദകോലാഹലങ്ങൾ ഉണ്ടായതെന്ന് ഞാൻ ഓർക്കുന്നു. ന്യൂയോർക്കിലുള്ളവരെ കറക്കിയത് ലണ്ടനിലുള്ളവരെ കറക്കുമെന്നും ഞാൻ ഊഹിച്ചു. പക്ഷേ നിങ്ങൾ ആ ഊഹം തെറ്റിച്ചു, ഹോംസിന് നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ജെഫേഴ്സൺ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം ചോരയിൽ വിരൽ മുക്കി ചുമരിൽ സൗകര്യപ്പെട്ട ഒരിടത്ത് റേച്ചെന്ന് കുറിച്ചു. പിന്നെ ഞാൻ എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് മടങ്ങി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇരുട്ട് ഭയാനകമായിരുന്നു. കുറച്ചു ദൂരം ഓടിച്ചപ്പോഴാണ് ലൂസിയുടെ മോതിരം ഞാൻ സദാ സൂക്ഷിക്കാറുള്ള കീശയിൽ തപ്പി നോക്കിയത്. അപ്പോൾ അതവിടെ കണ്ടില്ല. ഞാൻ ഇടി തട്ടിയ പോലെ തരിച്ചു നിന്നു. കാരണം അവളുടെ ഓർമ്മ നിലനിർത്താൻ ആ ഒരു സ്മാരക വസ്തു മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. മോതിരം നഷ്ടപ്പെടാതിരിക്കാനായി എന്ത് സാഹസത്തിനും ഞാനപ്പോൾ ഒരുക്കമായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ നിന്നും പുറത്തു വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുന്നിലാണ് ഞാൻ ചെന്നുപെട്ടത്. അയാളുടെ സംശയം ദൂരീകരിക്കാൻ വേണ്ടി ഞാൻ കുടിച്ച് ഉന്മാദനായ പോലെ അഭിനയിച്ചുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഡബ്ബറുടെ അന്ത്യമുണ്ടായത്. പിന്നീട് സ്റ്റാഞ്ചേഴ്സിനോടും അതുപോലെ തന്നെയാണ് എനിക്ക് പെരുമാറേണ്ടിയിരുന്നത്. അങ്ങനെ ജോൺ ഫെറിയറോടുള്ള കടപ്പാട് വീട്ടേണ്ടിയിരുന്നു. അവൻ ഹാളിഡേയുടെ പ്രൈവറ്റ് ഹോട്ടലിലാണ് താമസിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നല്ലോ. അവിടെ പകൽ മുഴുവൻ ഞാൻ കാത്തു നിന്നെങ്കിലും അവൻ പുറത്തു വന്നില്ല. ഡബ്ബർ തിരിച്ചെത്താത്തപ്പോൾ അവൻ എന്തെങ്കിലും സംശയം തോന്നിയിരിക്കാമെന്ന് ഞാൻ കരുതി. സ്റ്റാഞ്ചേഴ്സൺ വളരെ കൗശലക്കാരനായതിനാൽ എപ്പോഴും കരുതലോടെ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. അകത്ത് അടച്ചു പൂട്ടിയിരുന്നിട്ട് എന്നെ ഒഴിവാക്കാമെന്നാണ് അവൻ കരുതിയതെങ്കിൽ അവന് തെറ്റിപ്പോയെന്നേയുള്ളൂ. അവൻ്റെ കിടപ്പുമുറിയുടെ ജനൽ ഏതാണെന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചു. പിറ്റേ ദിവസം അതിരാവിലെ ഹോട്ടലിന് പിന്നിലെ ഇടവഴിയിലൂടെ കടന്ന് ഒരു ഏണി ഉപയോഗപ്പെടുത്തി പ്രഭാതത്തിന് മുമ്പ് തന്നെ ഞാൻ അവൻ്റെ മുറിയിൽ കടന്നു. അവനെ വിളിച്ചുണർത്തിയിട്ട് അവൻ വളരെ മുമ്പ് നശിപ്പിച്ച ഒരു ജീവൻ്റെ കണക്ക് തീർക്കാനുള്ള സമയമായെന്ന് പറഞ്ഞു. ഡബ്ബറുടെ മരണത്തെക്കുറിച്ച് അവന് വിവരിച്ചു കൊടുത്തു. അവനെ പരമാവധി തളർത്തണമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. അവനും വിഷഗുളികയിൽ ഭാഗ്യം പരീക്ഷിക്കാനുള്ള അവസരം നൽകി. തനിക്ക് കിട്ടിയ രക്ഷാമാർഗം ഉപയോഗിക്കുന്നതിന് പകരം അവൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് എൻ്റെ കഴുത്തിനു നേരെ ചാടി വീണു. ആത്മരക്ഷാർത്ഥം ഞാൻ അവൻ്റെ നെഞ്ചിൽ കത്തി കൊണ്ടുകുത്തി. അല്ലെങ്കിൽ വിഷമല്ലാത്തത് തിരഞ്ഞെടുക്കാൻ അവൻ്റെ കരങ്ങളെ ദൈവം അനുവദിക്കില്ലായിരുന്നു. എനിക്ക് ഇനി അധികമൊന്നും പറയാനില്ല. അമേരിക്കയിലേക്ക് മടങ്ങാനുള്ള വക സമ്പാദിക്കുന്നതുവരെ ഇവിടെ തന്നെ കഴിച്ചു കൂട്ടണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് രണ്ട് ദിവസം ഞാൻ വണ്ടി ഓടിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു തെണ്ടി ചെറുക്കൻ വന്ന് ജെഫേഴ്സ് ഹോപ്പിൻ്റെ വണ്ടിയുണ്ടോ എന്ന് അന്വേഷിച്ചത്. ബേക്കർ സ്ട്രീറ്റിലെ 221B ഒരു മാന്യന് വണ്ടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപകടമൊന്നും നനയ്ക്കാതെ ഞാൻ കൂടെ പോന്നു. ബാക്കി നിങ്ങൾ കണ്ടതാണല്ലോ. ഇത്ര വൃത്തിയിൽ ആമ പൂട്ടിടുന്നത് എൻ്റെ ജീവിതത്തിൽ മറ്റൊരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ജെന്റിൽമാൻ, ഇതൊക്കെയാണ് എൻ്റെ കഥ. നിങ്ങൾ എന്നെ കൊലയാളിയായി കരുതിയേക്കാം. പക്ഷേ ഞാനും നിങ്ങളെപ്പോലെ തന്നെ നിയമം നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്ന് വിശ്വസിക്കുന്നു. ആ മനുഷ്യൻ്റെ വിവരണം രോമാഞ്ചജനകവും പെരുമാറ്റം ഹൃദ്യവുമാകയാൽ എല്ലാവരും നിശബ്ദരായി അതിൽ തന്നെ മുഴുകി കേട്ടിരുന്നു പോയി.
കുറ്റകൃത്യങ്ങളുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുന്ന കുറ്റാന്വേഷണം തൊഴിലായി സ്വീകരിച്ചവർ പോലും അവൻ്റെ കഥയിൽ വളരെ താല്പര്യമുള്ളവരായി കണ്ടു. അവൻ പറഞ്ഞു നിർത്തിയിട്ടും ആ നിശബ്ദത തുടർന്നു. മോതിരം സംബന്ധിച്ച് ഞാൻ കൊടുത്ത പരസ്യം കണ്ടുവന്ന നിങ്ങളുടെ കൂട്ടാളി ആരാണ്? തടവുകാരൻ ഹോംസിനെ നോക്കി ആദ്യമൊന്ന് കണ്ണിറുക്കി. എനിക്ക് എൻ്റെ രഹസ്യമേ പറയാൻ പാടുള്ളൂ, അവൻ പറഞ്ഞു. മറ്റുള്ളവരെ വിഷമത്തിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ പരസ്യം കണ്ടു. അതൊരു അടവാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഒരു പക്ഷേ എനിക്ക് ആവശ്യമുള്ള മോതിരം കിട്ടിയേക്കുമെന്ന് കരുതി ഒന്ന് പോയി നോക്കി വരാമെന്ന് എൻ്റെ ഒരു സ്നേഹിതൻ സ്വമേധയാ ഏറ്റു. അവൻ കാര്യം ഭംഗിയായി നിർവഹിച്ചുവെന്ന് നിങ്ങൾ സമ്മതിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അതിൽ സംശയമില്ല, ഹോംസ് സന്തോഷത്തോടെ പറഞ്ഞു. ഇനി മാന്യ സുഹൃത്തുക്കളെ, ഇൻസ്പെക്ടർ ഗൗരവത്തോടെ അഭിപ്രായപ്പെട്ടു. നിയമത്തിൻ്റെ വരുതിയിൽപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. വ്യാഴാഴ്ച തടവുകാരനെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും. അപ്പോൾ നിങ്ങളൊക്കെ അവിടെ ഉണ്ടാകണം. അതുവരെ അവൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ഉടനെ രണ്ട് പോലീസുകാർ ജെഫേഴ്സൺ ഹോപ്പിനെ കൂട്ടിക്കൊണ്ടുപോയി. വാട്സണും ഹോംസും തിരികെ ബേക്കർ സ്ട്രീറ്റിലെ തങ്ങളുടെ വീട്ടിലേക്കും മടങ്ങി.